എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ കുറേ നാളായി കണ്ടിട്ടല്ലേ. ആക്ച്വലി സുഖമില്ലായിരുന്നു, അതാണ് ഈ ബ്രേക്കിന് കാരണം. സുഖമില്ലെന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൊറോണ ഞാൻ വിചാരിക്കല്ലേ, കൊറോണ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് ഞാൻ വന്നേക്കുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്, ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ട്. അപ്പം ഇന്നത്തെ റെസിപ്പി ആക്ച്വലി എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇപ്പോൾ പുഡിങ്ങിൻ്റെ പേര് സ്നോ വൈറ്റ് പുഡിംഗ് എന്നാണ്. അവൾക്ക് ഞാൻ ഇങ്ങനെ നേരത്തെ ഒക്കെ അവളിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവൾക്ക് ഈ മഞ്ഞുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഓർമ്മ പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം അവളിവിടെ എന്തായാലും ഇല്ല, വരുമ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും വീഡിയോ കണ്ടിട്ട് അവൾ തൃപ്തിപ്പെടട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം നമുക്ക് എല്ലാവർക്കും റെസിപ്പിയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു അടിപൊളി റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി എടുത്ത് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പക്ഷേ ആദ്യം നമ്മൾ കുറച്ച് പാലിങ്ങനെ ഇട്ടിട്ട് കോൺഫ്ലവർ നന്നായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ലംസ് ഒന്നും കാണില്ല, അപ്പോൾ ലംസ് ഒന്നും ഇല്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് എന്ന് പറയുമ്പം ഒരു 6-7 ടേബിൾ സ്പൂൺ കാണും. നിങ്ങളുടെ ഈ കപ്പ് അളവ് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഒരു 6-7 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഞാൻ ഇതുവരെ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. ഇതെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ചാൽ മതി. അപ്പോൾ ആ സ്റ്റൗ കത്തിക്കുമ്പം ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, കണ്ടോ, ഇപ്പോൾ ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിലാക്കാം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിം ആക്കാൻ പറയണേ. അപ്പോൾ ലോ ഫ്ലെയിം ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗ്യാസിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുക കടായി, അല്ലെങ്കിൽ സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലാച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബൗളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സെറ്റ് ആവും. അപ്പോൾ ഞാനിവിടെ ബൗള് ഗീ വെച്ച് ഒന്ന് നല്ലപോലെ ഗീ ബൗളിലോട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 3 ബൗളിലോട്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പം ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും ഇത് സെറ്റ് ആവും, പക്ഷേ ഫ്രിഡ്ജ് വെച്ചൊരു തണുപ്പൊക്കെ ആയി കഴിയുമ്പം കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ വെച്ച് ഒന്ന് സെറ്റാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം 4 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നോ വൈറ്റ് പുഡിംഗ് റെഡിയാണ്. കണ്ടോ, നല്ലപോലെ സെറ്റായിട്ടുണ്ട്, നല്ല ഷൈനിങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫിംഗർ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഇളകി വരും. ഇതൊരു പ്ലേറ്റിലോട്ട് എന്നിട്ട് മറിച്ചിട്ടാൽ മതി. അപ്പം ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് പ്ലേറ്റിലോട്ട് മറിച്ചിടുക. ഇത് കുറച്ചധികം സോഫ്റ്റ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്.
അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസിറ്റഡ് നമ്മുടെ കോക്കനട്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. ഇത് വെറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെയും കഴിക്കാൻ കൊള്ളാം. പക്ഷേ ഈ കോക്കനട്ട് പൗഡറുടെ കൂടെ കഴിച്ചാൽ ഒരു ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇടുന്നുണ്ട്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി. ഗാർണിഷിങ് ചെയ്യുമ്പം ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി. അപ്പം ഇങ്ങനെ ചോക്കോ ചിപ്സ് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ സ്നോ വൈറ്റ് പുഡിംഗ് ഇത് റെഡി ആയിരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ കുഞ്ഞ് ബെല്ലൈക്കണി പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. നമുക്കെല്ലാവർക്കും വീണ്ടും വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.